Hello guys, welcome to Air Creation Times. So, in this video, we will talk about Spiderman No Way Home. My You Spiderman No Way Home padam vandu December 17th am theediyana release aavundade enna ippo release date maatirikkayana so nammude India le vandu ee oru padam early release aanu cheyaponathu adayide December 16th am theedi thanne namukku ee oru padam kittunnathayirikkum theater il oppam thanne ee oru padam multi languages il koodiye namukku kittan ponathu main aayite tamil dub ilokke namukku December 16th am theedi enna ee oru padam kittunnathayirikkum so idu orappettum oru valiya oru santhosham aayittulla kaaryam thanneyana sadharana ee oru veli rajyangalilekkeyanu aadyamaayite ella kaaryangalum kittunnathu adin sheshamaanu namukku Pashipa and Namak, your padam release I in Sheshaman, our cane, your padam kita bona, the door of petum, while you are Santosha Matolari guiding the name. Idimatro Lodi, while you are a rumor on day, and you are a Spiderman No Way Home movie and a number of Tom Holden day, Abasan at the Spiderman cinema in the annual value rumor of Picondikin, and I, our rumor, I keep a break Irikana, so number Sony would executive producer I told her, Yemi Pascal Venuricani Parnitunde, number Tom Holden, which is Spiderman 4 Chea Bowie and Nolakari, other than official at Parnitunde, and the scripting carrying like a start Chea Bowie and the Parnitunde, Idimatro Lodi, Puthiuri Spiderman trilogy than Chea Bowie and Sipum, Abasani. Home trilogy Spiderman Far From Home, No Way Home, and never nil. So, how did trilogy and Nicamon? The Lade Putti or the trilogy Spiderman ever chair and Tom Holden the Spiderman ever chain and Chea Bowian. പിന്നെ ഒന്ന് നമ്മുടെ പഴയ സ്പൈഡർമാൻ മൂവി ആക്ടറസ് ആയിട്ടുള്ള ക്രിസ്റ്റിയൻ ഡൻ എമ സ്റ്റോൺ സോ ഇവരൊക്കെ ഈ ഒരു നോവി ഹോമിൽ ടെക്നിക്കലായിട്ട് വരേണ്ടവരായിരുന്നു പക്ഷേ ഈ ഒരു കൊറോണ ഇഷ്യൂസ് കാരണമാണ് അവർ വരാത്തത് സോ ഇവരെ വെച്ച് ഒരു പുതിയൊരു മൂവി ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം ഇപ്പം നമ്മുടെ മാർവലിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള കെവിൻ ഫ്യൂജി എന്നെ പറഞ്ഞിട്ടുണ്ട് സോ അതിപ്പോൾ എന്താണ് ആ മൂവി എന്ന് നമുക്കിപ്പോൾ ഗസ് ചെയ്യാൻ പറ്റില്ല ഒരുപക്ഷെ നമ്മുടെ ആ ഒരു പഴയ സ്പൈഡർമാൻ 4ഉം അമേസിംഗ് സ്പൈഡർമാൻ 3 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കാരണം ആ ഒരു മൂവീസിൻ്റെ സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കിയാണ് വെച്ചിട്ടുള്ളത് സോ ഒന്ന് പൊടി തട്ടി എടുത്താൽ ഒരു നല്ലൊരു സ്പൈഡർമാൻ മൂവി തന്നെ നമുക്ക് കിട്ടും മേ ബി അത് വരാൻ ചാൻസ് ഉണ്ട് സോ ചാൻസസ് കുറവാണ് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ ഇവരെ വെച്ച് വേറൊരു മൂവിയും വരും എന്തായാലും ഇവരെ വെച്ച് ഒരു പുതിയൊരു മൂവി ചെയ്യാൻ പോകാനുള്ള കാര്യം നമ്മുടെ കെവിൻ ഫ്യൂജിയൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് ഈ ഒരു സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് സോ ഈ ഒരു സിനിമയിൽ മൊത്തം രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഒന്ന് വന്ന് മിഡ് ക്രെഡിറ്റ് സീനും ഒന്ന് വന്ന് പോസ്റ്റ് ക്രെഡിറ്റ് സീനും അതിൽ ഒന്നിൽ വന്ന് നമ്മുടെ വെനത്തിനെ കാണിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം ഇപ്പം ഒരു വലിയ റൂമറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്തായാലും കാണിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം വെനം 2 മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ വെനം സ്പൈഡർമാനെ കണ്ടുമുട്ടുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ വെനം ഈ ഒരു സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലാണ് അപ്പിയർ ആകാൻ പോകുന്നത് സോ അത്രയും സമയം വരെ എന്തുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നെന്നാണ് എനിക്ക് പിടിയിട്ടത് അത് ഒരുപക്ഷെ നമ്മുടെ ഡോക്ടർ ചേഞ്ച് സ്പൈഡർമാനും കൂടെ ഈ വില്ലന്മാരെയൊക്കെ അവരുടെ യൂണിവേഴ്സിലോട്ട് അയച്ച് ഇങ്ങനെ സമാധാനത്തോട് വന്നിരിക്കുമ്പോഴേക്കും വെനം ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത് സോ എന്തായാലും പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ വെനം അപ്പിയർ ആകാൻ പോവുകയാണ് ഇത് മാത്രമല്ല അടുത്തൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ മൈൽസ് മൊറാലസിനെ കാണിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് സോ അടുത്തൊരു സ്പൈഡർമാൻ്റെ ലീഡപ്പ് ഈ ഒരു സിനിമയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് സോ ഇപ്പം ഇനി വരാൻ പോണ നമ്മുടെ ടോം ഹോളിൻ്റെ സ്പൈഡർമാൻ 4ൽ മേ ബി മൈൽസ് മൊറാലസ് അപ്പിയർ ആവുക മൈൽസ് മൊറാലസിൻ്റെ ഒരു മെൻറ്റയർ പോലെ നമ്മുടെ ടോം ഹോൾഡ് വരാൻ ചാൻസസ് ഉണ്ട് ഇപ്പം PS5ലൊക്കെ നമ്മൾ കണ്ടില്ലേ അതേപോലത്തെ ഒരു സാധ്യതകളുണ്ട് സോ എന്തായാലും ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ വെനം മൈൽസ് മൊറാലസ് ഇവരിൽ ആരെങ്കിലും ഒരാൾ വരുമെന്നുള്ള കാര്യം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും എന്തായാലും പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വേറെ ലെവലായിരിക്കും അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഒരു നോ വേ ഹോമിന് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണെന്നുള്ള കാര്യം മറക്കാതെ കമൻറ്റ് പറഞ്ഞേക്കും ഒപ്പം തന്നെ ആരൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു സോ ഡിസംബർ 16th ആരൊക്കെ തിയേറ്റർ പോയി കാണാൻ പോകുന്നുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കും ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഗൈസ്